ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏറ്റവും സ്നേഹനിധികളായ സുപഥ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്തേ. രണ്ടാം ദശകം നാം ഇന്ന് ആരംഭിക്കുകയാണ്. ഒന്നാം ദശകത്തിൽ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ നിഷ്കളങ്കമായ സ്വരൂപത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചുമാണ് മേൽപ്പത്തൂർ അദ്ദേഹം നമ്മുടെ അടുത്ത് വർണ്ണിച്ചിരിക്കുന്നത്. രണ്ടാം ദശകത്തിലൂടെ കടക്കുമ്പോൾ നിഷ്കളങ്കമായ സ്വരൂപത്തെക്കുറിച്ചാണ് വർണ്ണിച്ചതെങ്കിൽ ഈ ദശകത്തിൽ ഭഗവാന്റെ സകലമായ, എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഭഗവാൻ എങ്ങനെയാണോ, ഭഗവാന്റെ രൂപം എങ്ങനെയാണോ എന്ന് മനോഹരമായൊരു വാങ്മയ ചിത്രത്തിലൂടെ ഒരു ചിത്രകാരന് ഈ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ രൂപങ്ങളായി നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നത്. നമ്മളൊക്കെ വളരെയധികം സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ആദ്യമായ ആധ്യാത്മികതയുടെ ആദ്യ പടി എന്ന നിലയിൽ നമുക്കൊരു രൂപം വേണം ധ്യാനിക്കുവാൻ, നമുക്കൊരു രൂപം വേണം നമ്മളുടെ വിഷമങ്ങളൊക്കെ പറയുവാൻ. അരൂപനാണ് ഭഗവാൻ. പക്ഷേ നമുക്ക് അരൂപതയിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു രൂപം ആണ്. രൂപത്തിൽ ഊന്നി വേണം നമുക്ക് അരൂപമായ ആ ഈശ്വരനെ ദർശിക്കാനായിട്ട്. അപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വളരെ ഭംഗിയായി ഈ ദശകത്തിൽ ഭഗവാന്റെ ഓരോ അംഗങ്ങളും വർണ്ണിക്കുന്നു. അതിനുശേഷം ഭക്തിയുടെ വലിയ മഹാത്മ്യത്തെക്കുറിച്ച് കൂടി ഈ ദശകത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഭക്തിയോടുകൂടി നമുക്ക് ഈ ദശകത്തിലൂടെ കടക്കാം. ഒന്നാം ശ്ലോകം: സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. ഒരു കാര്യം കൂടി ആദ്യമേ തന്നെ പറയട്ടെ, ഈ ശ്ലോകത്തിൽ പല ശ്ലോകങ്ങളും ഒരു വരിയാണ്, ഒരു സെൻറ്റൻസ് പോലെ തന്നെയാണ്, ഒരു വരി പൂർണ്ണമായും ഒരു വാക്കാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സംസ്കൃത ഭാഷയുടെ ഒരു വൈശിഷ്ട്യമാണത്. ഇങ്ങനെ സമസ്ത പദങ്ങൾ കോർത്തിണക്കി മനോഹരമായ പദങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് പിരിക്കാനായിട്ടൊന്നുമില്ല. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വ, അപ്പം ഊന്ന് എഴുതി വെക്കുക. അണ്ടർലൈൻ, മൂവിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് മേൽ ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം. അവിടെ ഭായും ധായും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ വരിയിൽ കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം. കാരുണ്യാകുലനേത്രമാവരുത്, കാരുണ്യാകുലനേത്രം ആർദ്ര, മാർദ്രയല്ല, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. സുനാസാപുടം എന്ന് പറയാൻ പാടില്ല. സംസ്കൃതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നായാണ്, ഉച്ചാരണത്തിൽ നായാണ് അക്ഷരം. പക്ഷേ ഈ രണ്ട് നാ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, ഈ രണ്ട് നാ അടുപ്പിച്ച് വരുമ്പോഴൊക്കെ നമുക്ക് രണ്ട് പറയാൻ ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ പറയുന്ന വാക്കാണുള്ളത് നനയ്ക്കുക, നനയ്ക്കുക നമ്മൾ പറയാറില്ല. പക്ഷെ നാ എന്ന അക്ഷരമാണ് ഉള്ളത്, നാ ഇല്ല. പക്ഷെ നമ്മുടെ സൗകര്യപ്രദമായിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് വരുന്നു. രണ്ട് നാ അടുപ്പിച്ച് വരുന്ന സമയത്ത് രണ്ടാമത്തെ നായ നമ്മൾ നായായി പറയുന്നു. അതുപോലെ ഒരിക്കലും ഒരു അക്ഷരം തുടങ്ങുമ്പോൾ നാ എന്ന അക്ഷരത്തിൽ തുടങ്ങാറില്ല, നാ എന്നൊരിക്കലും പറയാറില്ല. ചില സമയത്ത് അക്ഷരങ്ങളുടെ അവസാനം, ഇപ്പം നന്ദനം, നന്ദന എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ നായും രണ്ടാമത്തെ നായുമായാണ്. ഇങ്ങനെ ഒരു 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 ചെറിയൊരു ഒരു ഇത് മലയാളത്തിൽ നമ്മളിത് പറഞ്ഞ് ശീലിക്കാറുണ്ട്. പക്ഷേ സംസ്കൃതത്തെ സംബന്ധിച്ച് സുനാസാപുടം എന്ന് പറയാമല്ലോ, സുനാസ നായാണ്. അപ്പം അത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇനി മൂന്നാമത്തെ പേരിലോട്ട് കാണുന്നത് ഗണ്ഡോദ്യൻ. ഗണ്ഡോദ്യൻ എന്ന് പലരും ഉച്ചരിച്ച് കേൾക്കുന്നുണ്ട്. ഠായ അല്ല അവിടെ, മൂന്നാമത്തെ അക്ഷരമായ ഡായാണ്. നായും ഡായും കൂടെ ചേർന്നാണ് ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം. ആ കണ്ഠോയ്ക്ക് ഠായാണ്, ഠാ രണ്ടാമത്തെ ഠായാണ്. അപ്പോൾ അത് കണ്ഠോജ്വലം എന്ന് തന്നെ പറയണം. കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം. ത്വദ്രൂപം ത്വത് രൂപമാണ്, ത്വത് രൂപം. അപ്പോൾ ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ത്വദ്രൂപം, ഞാൻ ഒന്നുകൂടെ പറയാണ്, പലവട്ടം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ത്വദ്രൂപം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ത്വത് രൂപമാണെന്നുള്ളത് ഇപ്പം തന്നെ ഉറച്ചു പോയാൽ നമുക്ക് പിന്നെ എവിടെ കാണുമ്പോഴത് മനസ്സിലാക്കാൻ പറ്റും. വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ എന്നാണ് വാക്കുകൾ. സൂര്യസ്പർദ്ധികിരീടം, ഞാൻ വേഗം ഒന്നർത്ഥം പറഞ്ഞു പോവുകയാണ്, ആശയമ്പത്തിലോട്ട് ഞാൻ കിടക്കണില്ല. സൂര്യനേക്കാളും ശോഭയേറിയ, സൂര്യന് സ്പർദ്ധ ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള കിരീടമാണ് ഭഗവാനുള്ളത്. അപ്പം കിരീടത്തിൻ്റെ ശോഭ സൂര്യൻ്റെ പ്രഭയേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മേളിൽ നിൽക്കുന്നു. അതിനോട് മത്സരിക്കുന്ന ഭാഗത്തിന് സൂര്യനൊരു മത്സരം ഭഗവാന്റെ കിരീടം കാണുമ്പോൾ, അതാണ് സ്പർദ്ധ. അത്രമാത്രം ശോഭയുണ്ട് കിരീടം. ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം, ഊർധ്വതിലകം, തിലകം പൊട്ടാണ്, അപ്പം ഊർധ്വമായിട്ട് ഗോപിക്കുറിയാണെന്നർത്ഥം. ഭഗവാന്റെ കുറി എപ്പോഴും കാണുന്നതാണല്ലോ, ഗോപിക്കുറിയാണെന്ന് തോന്നിയത്. ഗോപിക്കുറി ചേർന്ന് നെറ്റിത്തടം, ഭാലം നെറ്റിയാണ്, അപ്പം നെറ്റിയിൽ ഗോപിക്കുറി, അത് മിന്നുകയാണ്. ഊർധ്വതിലക പ്രോദ്ഭാസി, അതെല്ലാം തിളക്കമാണ്, വളരെ മനോഹരമാണെന്നർത്ഥം. കാരുണ്യാകുലനേത്രം, കാരുണ്യാകുലനേത്രം, ദയ, കാരുണ്യം ഒഴുകുകയാണ്. എപ്പോഴും ഭഗവാന് കാരുണ്യം ഒഴുകുന്ന നേത്രമാണ്. കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്, കണ്ണിൽ കാരുണ്യമാണെന്നർത്ഥം. ആർദ്രഹസിതോല്ലാസം, ഇനി എന്താ പറയുക, പുഞ്ചിരിയെക്കുറിച്ചാണ്. ഹസിക്കുന്നത് ആർദ്രതയുള്ള പുഞ്ചിരിയോടുകൂടി, നമ്മളെയൊക്കെ മനസ്സിനെ എന്താ പറയുക കുളിർമയുണ്ടാക്കുന്നത്. നമ്മുടെ ഭഗവാനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ വിഷമങ്ങളൊക്കെ ഇല്ലാണ്ടാവണം, നമ്മളെ നോക്കി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർദ്രഹസിതോല്ലാസം. സുനാസാപുടം, നാസം മൂക്കാണ്, നാസിക, അത് മനോഹരമാണ്. സുനാസമാണ്. സു എന്ന വാക്ക് സംസ്കൃതത്തിൽ പലവട്ടം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സുപഥയൊക്കെ പറയുന്ന ആ സുയിൽ കൂടിയാണ്. സുഷ്ടുഹു എന്നാണ്, സുഷ്ടുവിന് ശ്രേഷ്ഠം, നല്ലതെന്നർത്ഥമാണ്. വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ നാസാപുടങ്ങൾ, മൂക്കുകൾ. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, ഇനി രണ്ട് കവിൾത്തടങ്ങളിലേക്ക് കിടക്കുന്ന രണ്ട് മകരകുണ്ടലങ്ങൾ. ആ മകരകുണ്ടലങ്ങൾ, കുണ്ടലം ചെവിയിലിടുന്ന രണ്ട് കുണ്ടലങ്ങളാണ്. അവ കവിൾത്തടത്തിലേക്ക് മിന്നി, കവിൾത്തടത്തിനും ഒരു പ്രകാശമുണ്ട്, ഭംഗിയുണ്ട്. അതുകൂടാതെ ഇതുകൂടെ ചേർന്നപ്പോൾ എന്താ പറയുക, വളരെയധികം കുറച്ചുകൂടി മനോഹരമായ കവിൾത്തടം എന്നർത്ഥം. കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠത്തിന് കണ്ഠം, കഴുത്ത്, കൗസ്തുഭം എന്ന എന്താ പറയുക, കൗസ്തുഭം കൊണ്ട് കണ്ഠത്തിന് ഉള്ള ഭംഗി ഒന്നുകൂടി ഇരട്ടി ഭംഗിയാക്കുന്നു. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാലാമുത്തുകൾ, ശ്രീവത്സം, ശ്രീവത്സത്തെക്കുറിച്ചൊക്കെ ആശയത്തിൽ പറയും. അവയെല്ലാം പ്രകാശിക്കുന്ന ഭഗവാന്റെ എന്താണ് ശ്രീവത്സ എന്താണ് മാറിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള വൈകുണ്ഠ രൂപത്തെ വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, ഇനി തുടങ്ങി വനമാലം, ഹാരം, അതുപോലെ ശ്രീവത്സം തുടങ്ങിയെല്ലാം പ്രഭയേറിയതാണ്, വളരെയധികം ഭംഗിയുണ്ടാക്കുന്നതാണ്. ആ ഭംഗിയുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടും ഭഗവാനെ മാറിടവും വളരെയധികം ശോഭ കൂട്ടുന്നു. അങ്ങനെയുള്ള ഭഗവാനെ എന്ത് ചെയ്യുന്നു, ത്വദ്രൂപങ്ങളുടെ സാക്ഷാൽ രൂപത്തെ, വൈകുണ്ഠ രൂപത്തെ അഹം ഭജേ. ഭജേ എന്നുള്ള സംസ്കൃതത്തിൽ ഉത്തമപുരുഷ ഏകവചനമാണ്. എന്ന് പറയുമ്പോൾ അഹം ഭജേ എന്നാണ്, ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ നിരന്തരമായി ഭജിച്ചുകൊണ്ടിരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു വാഗർത്ഥം. ഞാൻ വേഗം ഓടിച്ചെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അംഗങ്ങൾക്ക് മാറ്റുകൂട്ടാനായിട്ട് പുരാണ പ്രസിദ്ധങ്ങളാണ് ഈ പറയുന്ന ആഭരണങ്ങളെല്ലാം. ഈ ആഭരണങ്ങളെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ വശ്യമായ, ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ അതാണല്ലോ, എല്ലാവരെയും മനസ്സുകളെ മോഷ്ടിക്കുന്നവനാണല്ലോ, ആകർഷിക്കുന്നവനാണല്ലോ. വലിയ കള്ളനാണ് ഭഗവാൻ എന്ന് പറയും. മറ്റുള്ള കള്ളത്തരങ്ങൾ നമ്മളുടെയൊക്കെ ഹൃദയം കവരുന്ന കണ്ണന് മുമ്പിൽ, കാർവർണ്ണന് മുമ്പിൽ, കൃഷ്ണ മുമ്പിൽ മറ്റൊന്നില്ല. ഭഗവാൻ വെണ്ണ കക്കുന്നവനാണ്, എല്ലാം കക്കുന്നവനാണെന്ന് പരാതി ഉള്ളപ്പോൾ, പക്ഷേ ഏറ്റവും വലിയ പരാതി നമ്മളുടെയൊക്കെ മനസ്സ് കവരുന്നു എന്നുള്ളതാണ്. ആ ഭഗവാന്റെ രൂപത്തെ അഹം ഭജേ, ഞാൻ ധ്യാനിക്കുന്നു. നമുക്കിനി ശ്ലോകം ചൊല്ലാം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം, കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം, സുനാസാപുടം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, കണ്ഠോജ്വലത് കൗസ്തുഭം, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അപ്പം ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുക. ഭഗവാനെ മനസ്സിൽ കാണാൻ പറ്റുക, നമുക്ക് ആ രൂപത്തെ നമുക്ക് ദർശിക്കാനാവുക. ഒന്നുകൂടി നമുക്ക് അക്ഷരസ്ഫുടതയോടുകൂടി ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്നും കൂട്ടിക്കൊള്ളാം. ദശകത്തിലെ 2ാം ശ്ലോകം ഇന്ന് പഠിക്കാം. എല്ലാവരും പുസ്തകം കയ്യിലെടുത്ത് അക്ഷരങ്ങളിൽ കൂടി നിങ്ങളുടെ വിരലുകൾ പോകണം. സംശയമുള്ള വാക്കുകളൊക്കെ കൃത്യമായി എഴുതി വെക്കുകയും ചെയ്താൽ നമുക്ക് ചൊല്ലുമ്പോൾ വളരെയധികം അത് ലളിതമായി എളുപ്പമായി മാറാം. നമുക്ക് നോക്കാം. കേയൂരാംഗദകങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശങ്കാരി പങ്കേരുഹാം. രണ്ട് വരിയാണ്, ശരിക്കും പറഞ്ഞാൽ രണ്ട് വരി പൂർണ്ണമായും ഒരു വാക്കാണ്. അത്രമാത്രം പദങ്ങൾ കോർത്തിണക്കിയാണ് മേൽപ്പത്തൂർ എന്താ പറയുക, അത്ര ദൈർഘ്യമുള്ള വരികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. കേയൂരാംഗത അവിടെ കോമായിട്ട് കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവും. കങ്കണോത്തമ കോമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി. സംഗത കഴിഞ്ഞ കോമയിടുകയാണെങ്കിൽ ഗദയാന്നുള്ളത് മനസ്സിലാവും. ഗദാശങ്കാരി പങ്കേരുഹാം. അവിടെ നിർത്താനല്ല നമ്മൾ കോമയിടുന്നത്, ആ വാക്കുകളൊന്ന് നമുക്ക് മനസ്സിലാവണം, ഇതാണ് വാക്കെന്നറിയാൻ വേണ്ടി. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീമാലംബേ. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. ഇത്രയും പേര് ഒരുമിച്ചാണ്. അവിടെ നമ്മൾ ആലംബിനീം എന്നാണെങ്കിൽ അടുത്തവരിലേക്ക് ആലംബേ, ആ ആലംബേ വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഇത്രയുമാണ് വാക്കുകൾ. ഛായും ഭായും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, നമുക്കത് ശ്രദ്ധയോടുകൂടി പഠിക്കാം. അപ്പോൾ 1ാം ശ്ലോകത്തിലെ വർണ്ണനയുടെ ബാക്കിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇതോടുകൂടി കേശാദിപാദ വർണ്ണനയാണ് ഭഗവാന്റെ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം. 4 തൃക്കൈകൾ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. കേയൂരം, കേയൂരം എന്നാൽ തോൾവളയാണ്. ധാരാളം വളകളുണ്ട് ഭഗവാന്. അപ്പം ഓരോ സ്ഥലത്തെയും ഇടുന്ന ആ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. സംസ്കൃതത്തിൽ കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവള, തോളിൽ ധരിക്കുന്ന വള. ഇനി അംഗദം കൈവളകളാണ്. ഇനി കങ്കണം എന്ന് പറഞ്ഞാൽ അത് കണങ്കൈ വള, നമ്മുടെ കണങ്കൈ വളകൾ എന്ന് പറയുന്നതാണ് കങ്കണം. ഇനി മഹാരത്നാങ്കുലീയാങ്കിത, മഹത്തായ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ, വലിയ വില കൂടിയ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ. ഇവയെല്ലാം കൊണ്ടും കൈകൾ വളരെയധികം മനോഹരമാണെന്നർത്ഥം. കൂടാതെ ഇപ്പം കൈകളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്രയും അധികം വളകളോടുകൂടിയും മോതിരങ്ങളോടുകൂടിയും അത്രത്തോളം ശോഭയേറിയതാണ് ഭഗവാൻ. ഇനി 4 തൃക്കൈകളും ഭഗവാനുണ്ടെന്ന് നമുക്കറിയാം. ഈ 4 തൃക്കൈകളിലും എന്താണ് ശോഭിക്കുന്നത്, എന്താണ് വിളങ്ങുന്നത് നമുക്ക് നോക്കിയാൽ എന്താണ്? ഒന്നിൽ ഗദ, മറ്റൊന്നിൽ ശംഖ്, മറ്റൊന്നിൽ ചക്രം, ഒന്നിൽ താമരപ്പൂ. കാരണം ഗദാശങ്കാരി പങ്കേരുഹാം, ഗദാശംഖ ആരി പങ്കേരുഹാം. അപ്പോൾ ഇവിടെ അരി എന്ന വാക്കിന് സംശയം നമുക്ക് തോന്നാം. അരിക്ക് മലയാളത്തിലുള്ള അരി യാതൊരു ബന്ധവുമില്ല. മറ്റൊന്ന് ശത്രു എന്നാണ് അർത്ഥം അരിക്ക്. പക്ഷേ ഇവിടെ ശത്രു എന്നല്ല അർത്ഥം, ഇവിടെ ചക്രം എന്നാണ്. സുദർശന ചക്രമാണല്ലോ ഭഗവാന്റെ പേരുള്ളത്, ചക്രമാണ്. അപ്പോൾ 4 തൃക്കൈകളിലും വിളങ്ങുന്നത് ഗദ, ശംഖ്, ചക്രം, പങ്കേരുഹം. പങ്കത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട്, പങ്കം ചെളിയാണ്, ചെളിയിൽ ജനിച്ചത് കൊണ്ട് താമരപ്പൂവിന് പങ്കജമെന്നും പേരുണ്ട്. ഇവിടെ പങ്കേരുഹം താമരയാണ്. അങ്ങനെ 4 തൃക്കൈകളും ഇവയാണ് വിളങ്ങുന്നത്. ഇനി കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. പീതാംബരം നമുക്കറിയാം, പീതാംബരം മഞ്ഞപ്പട്ടാണ്. ഈ മഞ്ഞപ്പെട്ട് എത്രമാത്രം ശോഭയുണ്ടെന്ന് നമുക്കറിയാം. ഇനി ആ ശോഭയ്ക്ക് മാറ്റുകൂട്ടുകയാണ് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൻ, കാഞ്ചനം കൊണ്ട് സ്വർണം കൊണ്ട് അരഞ്ഞാണം ഉണ്ടാക്കിയ, സ്വർണം കൊണ്ടുണ്ടാക്കിയ അരഞ്ഞാണം അത് മഞ്ഞപ്പട്ടുടയാളയോട് ചേർന്നിരിക്കുമ്പോൾ അതിന് ശോഭയേറുകയാണ്. അപ്പം ഇതാണ് പറയുന്നത്, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്ന പീതാംബരധാരിയായ ഭഗവാന്റെ പീതാംബരത്തെയും അതോടൊപ്പം തന്നെ പൊന്നരഞ്ഞാൺ, പൊന്നരഞ്ഞാൺ കഴിഞ്ഞിട്ടെന്നൊക്കെ ശ്ലോകങ്ങൾ വരുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ പൊന്നരഞ്ഞാണും കൂടിയുള്ള ആ മനോഹരമായ ആ രൂപത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി പറയുന്നു, വിമലാംബുജദ്യുതിപദം, വിമലം നിർമ്മലമാണ്, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന പദം, പദം കാലാണല്ലോ, തൃപ്പാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ താമരപ്പൂ പോലെ ശോഭയേറിയതും കാഴ്ചയ്ക്കും അതോടൊപ്പം മൃദുവായ പാദങ്ങളോട് കൂടിയ മനോഹരമായ ആ പാദങ്ങളെക്കുറിച്ചാണ് പറയുക. നാം ആ പാദങ്ങളിലാണല്ലോ നമുക്ക് ഏവർക്കും സാഷ്ടാംഗം പ്രണമിക്കേണ്ടത്, ആ തൃപ്പാദങ്ങളിലാണല്ലോ. അപ്പം അത്ര ഭംഗിയാണെന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൂടി, ഈ രണ്ട് ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ്. സകലമായ പറഞ്ഞു എത്ര ഭംഗിയായിട്ടാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നു, മേൽപ്പത്തൂർ അതിനെ വളരെ സ്പഷ്ടമായി വളരെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാനെ നമ്മളെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുക. നോക്കൂ, നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ രൂപത്തെ ആണ് ദർശിക്കേണ്ടത്. ഈ രൂപങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്, ഈ ശ്ലോകങ്ങളിലെ ആശയങ്ങളിലേക്ക് പോയാണ്, അർത്ഥതലങ്ങളിലേക്ക് പോയാണ് ചിത്രകാരന്മാർ മനോഹരമായ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ചിരിക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളുടെ എല്ലാ ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഇത് വളരെ ഉറപ്പിക്കുക, ഇതാണ് ഗുരുവായൂരപ്പൻ, നാല് തൃക്കൈകളോടുകൂടി വിരാജിക്കുന്ന. എത്രയോ ശ്ലോകങ്ങൾ നാം പഠിച്ചിരിക്കുന്നു ഭഗവാനെക്കുറിച്ച്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേശാദിപാദം ഭഗവാനെ വർണ്ണിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് എഴുത്തച്ഛൻ്റെ ഒരു ഭാഗമാണ്, കൃഷ്ണൻ്റെ വർണ്ണന പറയുമ്പോൾ, നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിരമുടു കെട്ടി കരിമുകിലൊത്ത ചിക്കുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. എത്ര ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന മധുരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നിരവധി ശ്ലോകങ്ങളുണ്ട്, കീർത്തനങ്ങളുണ്ട്. ഇവയെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ഭഗവാന്റെ ആ കേശാദിപാദ വർണ്ണനയെക്കുറിച്ചാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആർത്തിച്ഛിതം കാഞ്ചിത തവ മൂർത്തിമാലമ്പേ. ആർത്തിച്ഛിതമാണ്, ആർത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന ആർത്തിയുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആർത്തിയെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദുഃഖത്തെ, ആർത്തിക്ക് ദുഃഖമെന്നാണ് അർത്ഥം, ദുഃഖത്തെ ഛേദിക്കുന്ന, ഉന്മൂലനം ചെയ്യുന്ന, ഖണ്ഡിച്ചു കളയുന്ന കാഞ്ചിത്തവ മൂർത്തിയും, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന മഹത്തായ അങ്ങയുടെ മൂർത്തിയെ, തിരുവടിയെ, തിരുമേനിയെ അഹം ആലംബേ, ഞാൻ ആലംബിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു. ഈ ഭഗവാന്റെ ഈ തൃപ്പടികളിലേക്കാണ് നാം വീഴാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മളെപ്പോഴും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്രയോ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഭഗവാനെ കണ്ടു, ഒരു നിമിഷം നമ്മൾ അറിയാതെ കണ്ണടയ്ക്കുകയാണ്. ഈ കണ്ണടയ്ക്കുമ്പോൾ വരുന്ന രൂപം ഒന്നുകിൽ ഗുരുവായൂരപ്പൻ്റെ അപ്പോൾ കാണുന്ന രൂപമായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഗുരുവായൂരപ്പനെന്ന് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന രൂപത്തിലുള്ള കേശാദിപാദത്തിലുള്ള ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനാണ് നമ്മൾ ആ കണ്ണടയ്ക്കുന്നത്. അപ്പം അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കിനി ശ്ലോകം ചൊല്ലാം. കേയൂരാംഗദകങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാശംഖാരി പങ്കേരുഹം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. അപ്പം നിർത്തുന്നത് നിങ്ങളുടെ ശ്വാസം പോലെ നമുക്ക് നിർത്താം, പക്ഷേ നമുക്ക് നിർത്താനുള്ള ഇടങ്ങൾ കുറവാണ് ഈ ശ്ലോകത്തിൽ, കാരണം രണ്ടുപേരെയൊക്കെ ഒരുമിച്ചല്ല. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ അക്ഷരത്തെറ്റ് കൂടാതിരിക്കുക. ഇപ്പം ഒന്നാമത്തെ വരലാണ് ആംഗിത വന്ന് ചെറുതായി ഒന്ന് ശ്വാസം എടുക്കുക, അതല്ലാതെ നിവൃത്തിയില്ല നമുക്ക്. ഇന്നോട് നമുക്ക് ചൊല്ലി നോക്കാം. കേയൂരാംഗദകങ്കണോത്തമ തമ മഹാരത്നങ്കുലീയങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗദാശങ്കാരി പങ്കേരുഹം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതി പദം മൂർത്തിം തവാർത്തിച്ഛിതം. എല്ലാ അനുഗ്രഹവും ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഇന്ന് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.